നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓണം കഴിഞ്ഞിരിക്കുകയാണ്. കൊല്ലവർഷം 1200 ആരംഭിച്ചിരിക്കുകയാണ്. ഓരോ ഉത്സവവും നമുക്ക് ഒരു പുതുവർഷത്തിന്റെ ആരംഭമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓണം കഴിഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവി എന്താണ് എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അത്തരത്തിൽ നമുക്ക് ഓണത്തിന് ശേഷമുള്ള വരുന്നാളുകൾ ഓരോ രാശിക്കൂറുകാർക്കും എങ്ങനെയുണ്ടാകും എന്നുള്ള കാര്യത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. ഓണം എന്നത് മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. പുതുവർഷത്തിനുള്ള വരവേൽപ്പാണ് ഓണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ പൂക്കളാൽ അലങ്കൃതമായി ഓരോ ചെറിയ നാമ്പുകളിൽ പോലും പ്രകൃതി ആമോദത്താൽ വിളങ്ങി ഓണത്തെ വരവേൽക്കുന്നുണ്ട്. മനസ്സിന് ഗൃഹാതുരത്വം നൽകുന്ന ഇളം കാറ്റും പൂക്കളുടെ സുഗന്ധവും ഇളം വെയിലും എങ്ങും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അന്തരീക്ഷം വാരി വിതറുകയാണ്. ഈ ഓണം മുതൽ അടുത്ത ഓണം വരെയുള്ള നാളുകൾ ഐശ്വര്യപ്രദമായിരിക്കണം എന്നാണ് ഏവരുടെയും ആഗ്രഹം. നമുക്ക് ഓണത്തിന് ശേഷമുള്ള നമ്മുടെ ഭാവി ഒന്ന് ചിന്തിക്കാം. ഓരോ രാശിക്കൂറുകാർക്കും വരാനുള്ള നാളുകൾ എങ്ങനെയുണ്ട് എന്നൊന്ന് വിശകലനം ചെയ്തു പോകാം. നക്ഷത്രഫലമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും പൊതുവായിട്ടുള്ള വിലയിരുത്തലുകളാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യം മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് ഓണത്തിന് ശേഷമുള്ള നാളുകൾ അനുകൂലമാണ്. എന്നിരുന്നാൽ പോലും പൂർണ്ണ ഗുണഫലങ്ങൾ ലഭിക്കുക 2024 ഒക്ടോബറിന് ശേഷമായിരിക്കും. വ്യാഴൻ 2 ശനി 11 സഞ്ചരിക്കുന്ന അനുകൂല സമയം തന്നെയാണ്. ധനസ്ഥിതി പൊതുവെ അനുകൂലമാണ്. കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ധനമൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ പൂർവീക സ്വത്തൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതകളും വന്നു ചേരും. തൊഴിലിലൊക്കെ പുരോഗതി ദൃശ്യമാകുന്നതാണ്. പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കും. അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. 2025 May 15 മുതൽ വ്യാഴം 3 ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ 12 എത്തും. ആ സമയമൊക്കെ പ്രതികൂലമാണ്. ധനനഷ്ടമുണ്ടാകാം. തൊഴിൽ രംഗത്ത് വെല്ലുവിളികൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർ എല്ലാ മേഖലയിലും വളരെ ശ്രദ്ധിച്ച് മുന്നേറേണ്ട സമയമാണ്. അടുത്തത് നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 3/4, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞുപോയ വർഷത്തെക്കാൾ വളരെ നല്ല സമയമായിരിക്കും വരുന്നത്. എന്നിരുന്നാലും ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുക 2025 May 15 May 15 ശേഷമായിരിക്കും. വ്യാഴം ജന്മത്തിലും ശനി 10 കണ്ടകശനിയായിട്ടും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനമാറ്റങ്ങൾ, അലച്ചിൽ എന്നിവയുണ്ടാകാം. പൊതുവെ എല്ലാ കാര്യത്തിലും അലസത അനുഭവപ്പെട്ടേക്കാം. എന്നിരുന്നാലും കഴിഞ്ഞ കാലത്തേക്കാൾ കുറച്ചൊക്കെ ഭേദപ്പെട്ട സമയമാണ്. ധനസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. എന്നിരുന്നാലും ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. തൊഴിൽ മേഖലയിലൊക്കെ കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം. അർഹിക്കുന്ന അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നില്ല എന്ന് തോന്നൽ ഉണ്ടായേക്കാം. 2025 May 15 മുതൽ കൂടുതൽ അനുകൂലപ്രദമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം തൊഴിലിൽ ഉയർച്ചയുണ്ടാകുന്നതാണ്. അനുകൂലമായിട്ടുള്ള സ്ഥാനമാറ്റങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. പൂർവീക സ്വത്തിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. 2025 March 30 ശനി 11 എത്തുകയാണ്. അത് കൂടുതൽ അനുകൂല ഫലത്തെ നൽകുന്നതാണ്. കണ്ടകശനി മാറി 11 ശനി വളരെ അനുകൂലമാണ്. അതായത് 2025 March 30 ശനി രാശി മാറുമ്പോൾ സമയം കൂടുതലായിട്ട് മെച്ചപ്പെടുകയും 2025 May 15 ശേഷം വ്യാഴം കൂടി അനുകൂലമാകുന്നതോടുകൂടി ഇടവക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള സമയമായി മാറുന്നതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഓണത്തിന് ശേഷമുള്ള ഭാവി കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ 2 തിരുവാതിര, പുണർന്നത്തിന്റെ 3/4 എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനി 9 വ്യാഴം 12 മിഥുനക്കൂറുകാർക്ക് വളരെ ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. 2025 May 15 ശേഷം പുരോഗതി ദൃശ്യമാകുന്നതാണ്. ഇപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. എല്ലാ മേഖലയിലും തടസ്സങ്ങളും വെല്ലുവിളികളും ഉണ്ടായേക്കാം. തൊഴിൽ മേഖലയിൽ ഒരു മന്ദത അനുഭവപ്പെട്ടേക്കാം. ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥാനമാറ്റം ഉണ്ടായേക്കാം. അർഹിക്കുന്ന അംഗീകാരങ്ങളൊക്കെ ലഭിക്കാതെ പോകാനും സാധ്യതയുണ്ട്. എന്നാൽ 2025 May 15
ചെഞ്ചോടുകൂടി വ്യാഴം അനുകൂലമാകുന്നതോടുകൂടി കാര്യങ്ങളൊക്കെ മാറി മറിയുന്നതാണ്. എന്നിരുന്നാലും വളരെ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്, നേട്ടങ്ങളായി കലാശിക്കുകയും ചെയ്യും. അതിന് കാരണം മാർച്ച് 30 ശനി 10 ഭാവത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കണ്ടകശനിയുടെ ആരംഭം കൂടിയാണ്. വ്യാഴം അനുകൂലത്തിലാകുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് അല്പം മെച്ചമൊക്കെ ഉണ്ടാക്കും എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ക്ഷമയോടും കരുതലോടും കൂടി മുന്നേറുക. ഇനി നമുക്ക് കർക്കിടകക്കുറുകാരുടെ ഓണത്തിന് ശേഷമുള്ള ഭാവി കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കാം. കർക്കിടകക്കുറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയ, മാലിന്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എല്ലാ രംഗത്തും മാറ്റം അനുഭവപ്പെടുന്ന സമയമാണ്. എന്നാൽ 2025 May 15 ശേഷം ചെലവൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളോടും താല്പര്യം കുറയുകയും മനസ്ഥിതി മന്ദതയിലേക്കും ഒക്കെ മാറിപ്പോകാം. വ്യാഴം ഇപ്പോൾ 11 ശനി അഷ്ടമത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 2025 March 30 ശനി 9 രാശിയിലേക്ക് മാറും. അതിനുശേഷം ആരോഗ്യപരമായി അനുകൂല സമയമാണ് എന്ന് പറയാം. എന്നിരുന്നാലും ധന ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. 2025 May 15 ശേഷം വ്യാഴം രാശി മാറുമ്പോൾ അത് 12 ഭാവത്തിലേക്കാണ് എത്തുന്നത്. ചെലവുകൾ വർദ്ധിച്ചേക്കാം. ഇഷ്ടമില്ലാത്ത ജോലികളൊക്കെ ചെയ്യേണ്ടി വരിക, തൊഴിൽ ഭാരം വർദ്ധിക്കുക, നിക്ഷേപങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ ധനനഷ്ടം സംഭവിക്കുക എന്നീ ദോഷഫലങ്ങളും പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും കർക്കിടകക്കുറുകാർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇനി നമുക്ക് ചിങ്ങക്കുറുകാരുടെ ഓണത്തിന് ശേഷമുള്ള ഭാവി കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കാം. ചിങ്ങക്കുറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് ശനി 7 വ്യാഴം 10 ഇപ്പോൾ നിൽക്കുന്നത്. കർമ്മരംഗത്ത് ഇപ്പോൾ തന്നെ വളരെ തിരക്കുള്ള സമയമാണ് എന്ന് പറയണം. 2025 May 15 ശേഷം വ്യാഴം അനുകൂലമാകുന്നതോടുകൂടി കൂടുതൽ തിരക്കിലേക്കും പ്രയോജനത്തിലേക്കും ഒക്കെ മാറുന്നതാണ്. വ്യാഴം 10 ശനി 7 നിൽക്കുന്നതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തൊക്കെ ഇപ്പോൾ കഠിനാധ്വാനം വേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ അലച്ചിലും വിഘ്നങ്ങളും ഒക്കെ നേരിടുന്നുണ്ട്. വ്യാഴത്തിന്റെ 2025 രാശി മാറ്റത്തോടുകൂടി അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രകടമാകുന്നതാണ്. 2025 March 30 ശനി അഷ്ടമരാശിയിലേക്ക് മാറുന്നതാണ്. ആരോഗ്യപരമായിട്ട് ആ കാലമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായ ഔഷധ സേവ, വ്യായാമം എന്നിവയിലൂടെ ഒരു പരിധിവരെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ പ്രതികൂല കാര്യങ്ങളെയൊക്കെ മാറ്റി കർമ്മരംഗത്ത് തിരക്കും ഗുണവുമൊക്കെ വർദ്ധിപ്പിക്കാൻ ചിങ്ങക്കൂറുകാർക്ക് സാധിക്കും. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഓണത്തിന് ശേഷമുള്ള ഭാവി കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശനി 6 രാശിയിലും വ്യാഴം 9 രാശിയിലുമാണ്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അനുകൂലമായിട്ടുള്ള സമയമാണ് കടന്നു പോകുന്നത്. എന്നിരുന്നാലും കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം. തൊഴിൽ രംഗത്ത് അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ഭാഗ്യമുള്ള സമയമാണ്. ധനലാഭം ഉണ്ടാകുന്നതാണ്. ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതാണ്. കർമ്മരംഗത്ത് പുതിയ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും വെല്ലുവിളികൾ നേരിടാനും ഒക്കെ സാധിക്കുന്നതാണ്. എന്നാൽ പണത്തിന്റെ ചെലവ് വർദ്ധിക്കുന്നതാണ്. March 30 ശനി 7 ഭാവത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മ വിഘ്നം ഉണ്ടാകാം. അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം. കണ്ടകശനിക്കാലമാണ് വരുന്നത്. കൂടാതെ ധനനഷ്ടങ്ങളും സംഭവിച്ചേക്കാം. ആ സമയത്ത് ശ്രദ്ധയോടുകൂടി മുന്നേറേണ്ടതാണ്. വെല്ലുവിളികളെയൊക്കെ മനസ്സുറപ്പിച്ച് ചിന്തിച്ചുകൊണ്ട് നേരിടുക. അടുത്തത് നമുക്ക് തുലാക്കൂറുകാരുടെ ഓണത്തിന് ശേഷമുള്ള ഭാവി കാര്യത്തെ ചിന്തിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2 പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശനി 5 ഭാവത്തിലാണ്, വ്യാഴം 8 എല്ലാ മേഖലയിലും പ്രതികൂലമായിട്ടുള്ള അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. വ്യാഴത്തിന്റെ അഷ്ടമസ്ഥിതി മൂലം നിർഭാഗ്യമുണ്ടാകുന്നതാണ്. കൂടാതെ അസുഖങ്ങളും നിരാശയും ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. 5 ഭാവത്തിലാണ് ശനി. മനസ്സിന്റെ സമ്മർദ്ദവും ആത്മവിശ്വാസക്കുറവും ഒക്കെ അതുമൂലം ഉണ്ടായേക്കാം. March 30 ശനി 6 ഭാവത്തിലേക്കാണ് മാറുന്നത്. 2025 May 15 വ്യാഴം 9 മാറുകയാണ്. ഈ 2 മാറ്റങ്ങളും തുലാക്കൂറുകാരുടെ ജീവിതത്തെ മാറ്റിമറിക്കാം. ആഗ്രഹ സാക്ഷാത്കാരത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്തൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ലഭിക്കും. ആത്മവിശ്വാസം കൂടുന്നതാണ്.
അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. പുതിയ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള ശ്രദ്ധ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചയക്കൂറുകാരുടെ ഓണത്തിന് ശേഷമുള്ള ഭാവി കാര്യങ്ങളെ ചിന്തിക്കാം. വൃശ്ചയക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചയക്കൂറുകാരെ സംബന്ധിച്ച് ശനി നാലാം രാശിയിലാണ്, വ്യാഴം ഏഴിലാണ്. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. വ്യാഴത്തിന്റെ ഏഴിലെ സ്ഥിതി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകിയിട്ടുണ്ട്. ശുഭവാർത്തകളൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാകും. എന്നാൽ കണ്ടക ശനി മൂലം യാത്രാക്ലേശം, മന്ദത, അലസത എന്നിവയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മാർച്ച് 2025 മാർച്ച് 30 ശനി അഞ്ചാം ഭാവത്തിലേക്ക് മാറുകയാണ്. അത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം. 2025 മെയ് 15 വ്യാഴം 8 രാശിയിലേക്കാണ് മാറുന്നത്. കർമ്മരംഗത്ത് പുരോഗതിക്ക് തടസ്സമാകാം. ശനിയുടെ മാറ്റം ആത്മവിശ്വാസക്കുറവും മാനസിക സമ്മർദ്ദവും നൽകിയേക്കാം. അറിയാത്ത മേഖലകളിലൊക്കെ പണം നിക്ഷേപിക്കുന്നത് സൂക്ഷിക്കേണ്ടതാണ്. ആത്മവിശ്വാസം കുറയുന്ന സമയമാണ് എന്ന് പറഞ്ഞു, അത് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളെ ചെയ്യേണ്ടതാണ്. വെല്ലുവിളികളെയൊക്കെ ഫലപ്രദമായി നേരിടേണ്ട സമയം കൂടിയാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ഓണത്തിന് ശേഷമുള്ള ഭാവി കാര്യങ്ങളെ ചിന്തിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 6 ശനി 3 ധനപരമായിട്ടും മാനസികമായിട്ടും അത്ര അനുകൂലമല്ലാത്ത സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. വ്യാഴത്തിന്റെ 6 സ്ഥിതി മൂലം അനുകൂലമല്ലാത്ത ഫലങ്ങൾ ഉണ്ടാകാമെങ്കിലും ശനിയുടെ 3 സ്ഥിതി അനുകൂല ഫലങ്ങളെയും നൽകും. വ്യാഴത്തിന്റെ സ്ഥിതി മൂലം മനസ്സിന് മൗഢ്യവും തൊഴിൽ രംഗത്ത് വെല്ലുവിളികളും ഒക്കെ സൃഷ്ടിച്ചേക്കാം. ബന്ധുക്കൾ, സഹപ്രവർത്തകർ, കൂട്ടുകാർ തുടങ്ങിയവരൊക്കെ അകാരണമായി ശത്രുഭാവത്തിൽ വന്നേക്കാം. എന്നാൽ ശനിയുടെ അനുകൂല സ്ഥിതി ഒരു പരിധിവരെയൊക്കെ അതിനെയൊക്കെ തടസ്സം ചെയ്തേക്കാം. 2025 മെയ് 15 വ്യാഴം രാശി മാറി 7 എത്തുകയാണ്. തടയപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ശനിയുടെ രാശിമാറ്റം കണ്ടക ശനിയിലേക്കാണ് കടക്കുന്നത്. ശനിയുടെ രാശിമാറ്റം കാര്യവിഘ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ധനനഷ്ടവും ഉണ്ടാക്കുന്നതാണ്. വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമാണെങ്കിൽ പോലും രണ്ടും കൂടി ചേരുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലത്തെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ധനുക്കൂറുകാർ ഈ കാലത്ത് യുക്തിഭദ്രമായി ചിന്തിച്ച് കാര്യങ്ങളെ നടപ്പിലാക്കി മുന്നേറേണ്ടതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ഓണത്തിന് ശേഷമുള്ള ഭാവി കാര്യങ്ങളെ ചിന്തിക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 3/4, തിരുവോണം, ഔട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് പറയാം. 7 കാലമാണ്. എന്നിരുന്നാലും വ്യാഴത്തിന്റെ 5 സ്ഥിതി അനുകൂല ഫലങ്ങളെ നൽകും. 7 അവസാന കാലഘട്ടമാണ്. രാശ്യാധിപൻ കൂടിയാണ് ശനി. എന്നിരുന്നാലും അവസാന കാലമാകുമ്പോൾ ചില ധനപരമായിട്ടുള്ള വിഷമതകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതാണ്. എന്നിരുന്നാലും തൊഴിൽ രംഗത്തൊക്കെ മത്സരങ്ങൾ നേരിടേണ്ട സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. 2025 മാർച്ച് 30 ശനി 3 മാറുമ്പോൾ 7 മാറി അനുകൂല ഫലങ്ങളെ നൽകിയേക്കാം. എന്നാൽ 2025 മെയ് 15 വ്യാഴം രാശി മാറി 6 കടക്കുമ്പോൾ പ്രതികൂല ഫലങ്ങളും ലഭിക്കും. ആ സമയത്ത് ധനവിനിയോഗ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലമാണ് അക്കാലം. ശത്രുക്കളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും കാര്യമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകാനും സാധ്യതയില്ല. യുക്തിഭദ്രമായി ആലോചിച്ച് ക്രിയാത്മകമായി ദോഷങ്ങളെയൊക്കെ നേരിടുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ഓണത്തിന് ശേഷമുള്ള ഭാവി കാര്യങ്ങളെ ചിന്തിക്കാം. കുംഭക്കൂറിൽ വരുന്നത് ഔട്ടത്തിന്റെ 2 ചതയം, പൊരുട്ടാതിയുടെ 3/4 എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മ ശനിയാണ്, രാശ്യാധിപനായിട്ടുള്ള ശനിയാണ്, 7 കാലമാണ്, വ്യാഴം 4 നിൽക്കുന്ന സമയമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. ജന്മ ശനിയും 4 വ്യാഴവും ഒന്നും അത്ര അനുകൂലമല്ല എങ്കിൽ പോലും ശനിയുടെ രാശി ആയതുകൊണ്ടും കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് അല്പം ആശ്വാസം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ എന്ന് പറയാം. 2025 മാർച്ച് 30 ശനി 2 മാറുകയാണ്. 7 കാലത്തിന് മാറ്റമുണ്ടാകില്ല. എന്നിരുന്നാലും ഗുണഫലങ്ങൾ അല്പമെങ്കിലും ശനി വർദ്ധിപ്പിച്ച് നൽകിയേക്കാം. 2025 മെയ് 15 വ്യാഴം രാശി മാറി 5 കടക്കുകയാണ്. അത് അല്പം കൂടി മെച്ചപ്പെട്ട ഫലങ്ങളെ നൽകാം. തൊഴിലിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ലഭിക്കുന്നതാണ്. പഠിതാക്കളായിട്ടുള്ള കുംഭക്കൂറുകാർക്ക് ഉന്നത വിജയം കരസ്ഥമാകുന്നതാണ്. പുതിയ തൊഴിൽ മേഖലയൊക്കെ തുറന്നു ലഭിക്കുന്നതാണ്. പുതിയ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാഹചര്യം ഒരുങ്ങുന്നതാണ്. 2025 മെയ് 15 ശേഷം ഗുണഫലങ്ങൾ ഏറുകയും ദോഷഫലങ്ങൾ കുറഞ്ഞും ഇരിക്കും. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ഓണത്തിന് ശേഷമുള്ള ഭാവി കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കാം. മീനക്കൂറിൽ വരുന്നത് പുരുട്ടാതിയുടെ 1/2, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച്
ശനി പന്ത്രണ്ടിലാണ്, ഏഴരശനി കാലമാണ്, വ്യാഴം മൂന്നാം രാശിയിലാണ് ഇപ്പോൾ നിൽക്കുക. നഷ്ടങ്ങളും വിഷമതകളും ഒക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ എന്ന് പറയാം. ഏഴശനിയും വ്യാഴത്തിന്റെ സ്ഥിതിയും ധനനഷ്ടം ഉണ്ടാക്കുന്നതാണ്. കാര്യങ്ങളിൽ തടസ്സം, അകാരണമായിട്ടുള്ള ദുഃഖം എന്നിവയും ഒക്കെ ഇക്കാലത്ത് ലഭിച്ചേക്കാം. 2025 മാർച്ച് 30 ശേഷം ശനി ജന്മരാശിയിലേക്ക് വരുന്നത് അത്ര ശുഭകരമല്ല. യാത്രാക്ലേശം, ബന്ധുനാശം, പ്രിയപ്പെട്ടവർക്ക് കഷ്ടപ്പാടുകൾ എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. 2025 മെയ് 15 വ്യാഴം രാശി മാറി 4 ഭാവത്തിലേക്ക് മാറുന്നത് ദോഷഫലങ്ങളുടെ തീവ്രത അല്പമൊന്നു കുറച്ചേക്കും. വിഷമങ്ങളിൽ നിന്ന് ചെറിയൊരു ആശ്വാസം ലഭിച്ചേക്കാം. എന്നിരുന്നാലും മറ്റുള്ളവരിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ കുറയുന്ന സമയമാണ്. ചില കാര്യങ്ങളിലൊക്കെ ഒറ്റപ്പെടുന്നതായിട്ടും തോന്നലുണ്ടാക്കിയേക്കാം. പ്രശ്നങ്ങളെയൊക്കെ വികാരപരമായിട്ട് നേരിടാതെ യുക്തിഭദ്രമായി ചിന്തിച്ച് കൃത്യമായിട്ട് പരിഹാരം കണ്ടെത്തി മിനക്കൂറുകാർ മുന്നേറേണ്ടതാണ്. 12 രാശിക്കാരുടെയും ഓണത്തിന് ശേഷമുള്ള ഭാവി കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിപാദിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.